അപ്പോൾ നിങ്ങൾ അസോസിയേഷൻ മാത്രമാണോ ഇതിൻ്റെ എല്ലാ ഫണ്ട് വഹിക്കുന്നത്, അതല്ലെങ്കിൽ ഗവൺമെൻറ്റായിട്ട് എന്തെങ്കിലും ഒരു ടൈപ്പോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സംഭാവന നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടോ ഈ ഒരു അസോസിയേഷൻ നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? ഇല്ല, ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾക്ക് സഹായം, സാമ്പത്തികമായിട്ട് സഹായങ്ങളൊന്നും കിട്ടാറില്ല. ഇതെല്ലാം നമുക്ക് മറ്റുള്ള സംഘടനകളും വ്യക്തികളും മാത്രമാണ് നമ്മുടെ സഹായത്തിന് എത്താറുള്ളത്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ സ്പോർട്സ് അതോറിറ്റി ആയിട്ടുള്ള മറ്റേ നമ്മുടെ കേരളത്തിൻ്റെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന തലസ്ഥാനം പ്രവർത്തിക്കുന്ന സ്പോർട്സ് അതോറിറ്റിയുടെ ഓഫീസിലേക്കായി നമ്മുടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ നമ്മൾക്ക് നിങ്ങൾ ഇതുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും തരാൻ പറ്റില്ല, നമ്മൾ നിങ്ങൾ നമ്മുടെ ഈ ലിസ്റ്റിൽ പെടുന്നില്ല നിങ്ങളുടെ അസോസിയേഷൻ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ നമ്മൾക്ക് അവരുടെ ഇതിൽ ലിസ്റ്റിൽ പെടണം, അതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിപ്പോൾ അവർക്ക് വ്യക്തമായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. എന്തായാലും നമ്മൾക്ക് സ്പോർട്സ് അതോറിറ്റിയുടെ വശത്ത് നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് വശത്ത് നിന്നോ ഒരു സാമ്പത്തികമായിട്ടൊരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മറ്റേ നമ്മുടെ സ്പോർട്സ് അതോറിറ്റിയെ പല സംഘടനകൾക്കും പലർക്കുമൊക്കെ മറ്റേ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെസ് ബോർഡ് വായിക്കാനും ചെസ് കളിപ്പിക്കാനും ചെസ് ടൂർണമെൻ്റ് അതുപോലെ ഗെയിംസൊക്കെ നടത്തിക്കാനും എല്ലാവരും സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്, നല്ല ചിലവാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാഴ്ചയില്ലാത്തവരുടെ ഈ രംഗത്തേക്ക് അവരുടെ വലിയൊരു സഹായം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം, നടത്തണം. എന്നാലും എന്തായാലും മറ്റേ ഭാവിയിലെങ്കിലും അവരുടെ സഹായം തീർച്ചയായിട്ടും കിട്ടും. അതിന് കിട്ടാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യണമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അത് കിട്ടും. നമ്മളതിനു വേണ്ടി ശ്രമിക്കണം. ഇതുവരെ നമ്മൾ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കാഞ്ഞിട്ടല്ല, ശ്രമിച്ചിട്ട് അവർക്ക് എന്തോ അതിൽ ഇതുവരെ ചിന്തിക്കാനും പിടിക്കാനും ഉള്ള ഒരു സാവകാശം കിട്ടിയിട്ടില്ലാതാ തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം മുമ്പ് ഞങ്ങൾ സ്പോർട്സ് അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുത്തിരുന്നു, ഞങ്ങൾ കോച്ചിങ് ക്ലാസ് നടത്തണം, ഞങ്ങൾക്ക് ചെസ് ടൂർണമെൻ്റ് നടത്തണം, അതിന് നമുക്ക് സഹായം വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പക്ഷേ 3 വർഷം കൊടുത്ത ആ അപേക്ഷയുടെ മറുപടി ഇപ്പോൾ 2 മാസം മുമ്പാണ് എൻ്റെ എനിക്ക് തന്നത്. ഈ 2 മുതൽ 3 വർഷം എന്താണ് അവർ മറുപടി അയക്കാതിരുന്നതെന്ന് അറിഞ്ഞുകൂടെ. അപ്പോൾ അവിടുത്തെ മറ്റേ അതിനുള്ള പ്രസിഡൻറ്റ് അവിടെ ഇല്ലാത്തതുകൊണ്ട് പുതിയ പ്രസിഡൻറ്റ് വരാൻ വേണ്ടി കാത്തു നിന്നിട്ടാണ്, അവരുടെ പ്രവർത്തനം ഇല്ലാത്തതാണോ എന്തുകൊണ്ടെന്ന് അറിയില്ല. എങ്കിലും ഈ 3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ നിങ്ങൾക്ക് മറ്റേ ഇതിപ്പോൾ തരാൻ പറ്റുന്നില്ല, നിങ്ങളുടെ അസോസിയേഷൻ ഇതായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു മറുപടി ഇപ്പോൾ 3 മാസം മുമ്പേ കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും നമ്മൾക്ക് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആയിട്ടൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്.